ആ അയ്യൂബ്, നമസ്കാരം. നമ്മുടെ അയ്യൂബ് എന്ന് പറഞ്ഞ ഏതാണ്, നമ്മുടെ നിരീശ്വരവാദത്തിൽ നിന്ന് തിരിഞ്ഞു വന്ന അയ്യൂബ് ആണോ? അല്ല, ഞാന് ഇസ്ലാമിൽ തന്നെ ഉള്ള ആളാണ്. ഓ, നമ്മുടെ ആണല്ലോ. ഓക്കെ, നമസ്കാരം കൂട്ടുകാരൻ. നമസ്കാരം. നമ്മുടെ നമ്മുടെ സലീം അയ്യൂബ് ആണോ? എന്റെ പേര് അയ്യൂബ് മൗലവി എന്ന. ഓക്കെ, പറഞ്ഞോളൂ കൂട്ടുകാരെ. അയ്യൂബ് മൗലവി, പറഞ്ഞോളൂ. എന്താണ് നിങ്ങൾ ചോദിക്കൂ, എന്താണ് പറയേണ്ടത്? അതായത് നിങ്ങൾ ഓക്കെ ഓക്കെ അയ്യൂബ് കൂട്ടുകാരെ, നിങ്ങളെ ഈ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നിങ്ങളുടെ പ്രമാണത്തിന്റെ 1-ാം അധ്യായത്തില് ഫാത്തിഹ, അതിനകത്ത് 7-ാമത്തെ വാക്യം, അതില് വഴിപിഴച്ചവരും നശിച്ചവരും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അത് ആരാണ്, ആരാണ് വഴിപിഴയ്ക്കാത്തവർ ഒന്ന് പറയുമോ? വഴിപിഴച്ചവരാര്, വഴി പിഴയ്ക്കാത്തവരാര്? വഴിപിഴച്ചർ എന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസികളാണ്. ഏകത്വത്തിൽ നിന്നും മാറി രണ്ടും മൂന്നും ദൈവം ഉണ്ടെന്ന് പറയുന്നതും, അല്ലെങ്കിൽ 333 കോടി ദൈവങ്ങളുണ്ടെന്ന് പറയുന്നവരൊക്കെ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും വഴിപിഴച്ചു പോയവരാണ്. പിന്നെ വഴിപിഴച്ചു പോയവർ എന്ന് പറയുന്നത് സമൂഹത്തിനൊരു ഗുണവുമില്ലാതെ രാവിലെ മുതൽ വന്നിരുന്നു മറ്റ് മതങ്ങളെ അവഹേളിക്കുകയും മറ്റ് മതങ്ങൾ സ്വന്തം മതത്തെക്കുറിച്ച് പഠിപ്പിക്കാണ്ടിരിക്കുകയും ചെയ്യുന്ന വഴിപിഴച്ച, അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട് വഴിപിഴച്ചത്. അവരെല്ലാം വഴിപിഴച്ചവരാണെന്നാണ് ഇസ്ലാമിക വിശ്വാസം. വഴിപിഴയ്ക്കാത്തവരാരെന്ന് ചോദിച്ചാല് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് വഴിപിഴയ്ക്കാത്തവർ. ചോദിച്ചോളൂ. ഈ ശബ്ദം ശബ്ദം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു. എനിക്കറിയാം ഈ ശബ്ദം, ഞാൻ തിരിച്ചറിഞ്ഞു. ഇത് ശബ്ദം എനിക്ക് തിരിച്ചറിഞ്ഞ ആൾ ആരാന്നും എനിക്ക് തിരിച്ചറിയാം. അവിടെ ഇരിക്കട്ടെ. ആ അത് അവിടെ ഇരിക്കട്ടെ. ആ അപ്പൊ ഞാന് ഒന്ന് രണ്ട് കാര്യം അയ്യൂബ് എന്ന് പറഞ്ഞത് നമ്മുടെ സഹോദരൻ അച്ചൻപ്രോ, അച്ചൻപ്രോയുടെ പഴയ കൂട്ടുകാരനാ. സലീം അല്ലേ, കേരള അല്ലേ? അയ്യോ സഹോദരൻ, ഐഡന്റിറ്റി വെളിപ്പെടുത്തല്ലേ. ഒന്നും പറയണ്ട. നമുക്കേ ഈ പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉള്ള കാലഘട്ടത്തില് ആള് വേഷമൊക്കെ മാറാൻ പറ്റും. താടി ഇല്ലാത്തവര് താടി വെക്കാൻ പറ്റും, താടിയുള്ളവർ താടി വടിച്ചു കളയാനും പറ്റും, ഇങ്ങനെയൊക്കെ പറ്റും. പക്ഷേ നമ്മുടെ സ്വരം ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ആർട്ടിഫിഷ്യലിന്റെ അത്ര ക്ലിയർ ഇതാ, ഇന്റലിജന്റാ അത് കണ്ടുപിടിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഈ ക്ലബ് ഹൗസ്, ഈ ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോമിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഐഡിയ ഒക്കെ സൂക്ഷിച്ചു കൊള്ളുക, എന്ത് ഇത് കാണിച്ചാലും അത് കണ്ടുപിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏതായാലും ഞാൻ അത് വിടുക, അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും. ഇപ്പോ അയ്യൂബ് പറഞ്ഞ ഒരു കാര്യത്തെ, ഒരു വേർഡിനെ, ഒരു സെന്റൻസിനെ, വഴി പിഴച്ചവർ. ഓക്കെ, ഒന്നുകൂടി ആവർത്തിക്കാം, വഴി പിഴച്ചവർ. അപ്പൊ വഴി ഉണ്ടായിരുന്നു, ആ വഴിയിൽ നിന്നും പിഴച്ചു പോയവർ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ വഴി വിട്ട് പോയവർ, മാറിപ്പോയവർ, യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചലിച്ചവർ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വഴി പിഴച്ചവർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വഴി ഉണ്ടായിരുന്നു, ആ വഴി ആരാണ് ഉണ്ടാക്കിയത്? വളരെ പ്രസക്തമായ ചോദ്യം ഇത്. ഈ വഴി ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അയ്യൂബ് ഇതിനൊന്നും എതിർക്കില്ല. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായ ഡീറ്റെയിലോട് കൂടിയാ പറയുന്നത്. ഒരു വഴി ഉണ്ടായിരുന്നു, ആ വഴി ഉണ്ടാക്കിയ ഒരാളുണ്ട്, ആ ഉണ്ടാക്കിയ ആൾ ഉദ്ദേശിച്ച രീതിയിൽ ആൾക്കാർ നടക്കുന്നില്ല. ആരാണ് ആ വഴി ഉണ്ടാക്കിയത്? തീർച്ചയായും വഴി ഉണ്ടെങ്കിൽ ഒരു വഴി ഉണ്ടാക്കണം ഇല്ലേ? ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേ ഉണ്ട്, ആ നാഷണൽ ഹൈവേ ഉണ്ടാക്കാൻ ഒരു ഗവൺമെന്റ് വേണം, അതിൽ പ്രവർത്തിക്കാൻ ആൾക്കാർ വേണം, അതിന് ഉണ്ടാക്കാൻ ഒരു സംവിധാനമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമില് ഒരു വഴി ഉണ്ടാക്കിയ ആൾ ഉണ്ട്. ആരാണ് അയ്യൂബ് വഴി ഉണ്ടാക്കിയത്? താങ്ക് യു. ഈ വഴി എന്ന് പറഞ്ഞത് സത്യമാർഗം, സത്യത്തിന്റെ മാർഗം, ദൈവത്തിന്റെ മാർഗം, ദൈവത്തിന്റെ മാർഗം, ഏകദൈവത്തിന്റേക്കുള്ള മാർഗം. ആ മാർഗം അള്ളാഹു ഉണ്ടാക്കുകയും അതിലേക്ക് പ്രവാചകന്മാരിലൂടെ
അതിനെ വെളിവാക്കി തരികയും ചെയ്യുകയാണ് ഗ്രന്ഥങ്ങളിലൂടെയും അവരുടെ എന്താ ജീവിതകാലത്തുള്ള അവരുടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് കാണിച്ചു തന്നുകൊണ്ടുള്ള ഒരു വഴിയെ കൂടുതൽ കൂടുതൽ തെളിച്ചു തന്നവരാണ്. ആ വഴിയാണ് ദൈവത്തിലേക്കുള്ള മാർഗം. ആ മാർഗത്തിൽ നിന്ന് വ്യതി ചലിച്ചവരെയാണ് ഈ വഴി വിട്ടുപോയ വഴി പിഴച്ചു പോയവർ എന്ന് പറയുന്നത്. ഓക്കെ ചോദിച്ചോട്ടെ, പുള്ളിയുടെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് പ്രവാചകന്മാരിലൂടെ, പ്രവാചകന്മാരെന്ന് പറയുന്നത് അതിനൊരു ബഹുവചനമാണ്, ഒരുപാട് ആൾക്കാർ. അത് നിങ്ങളുടെ പ്രവാചകന്മാരെന്ന് പറയുന്നവരാണ്. അത് നിങ്ങൾക്കുള്ള പ്രവാചകൻ മുഹമ്മദ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. വേറെ പ്രവാചകന്മാർ ആരൊക്കെയാണെന്നൊന്ന് പറയണം. ഇല്ല, 124,000 പേരുണ്ട്. പേരൊന്നും ചോദിക്കരുത്. 124,000 പേരുണ്ട്. അവരെന്ന് ജീവിച്ചെന്നോ എപ്പോ മരിച്ചെന്നോ എവിടെ ജീവിച്ചെന്നോ എങ്ങനെയൊന്നും ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല. ദയവ് ചെയ്ത് സീരിയസ് ആയിട്ടാ പറയുന്നത്. 124,000 അയ്യൂബിനല്ല. ക്രിസ്റ്റബർ ഇസ്ലാമിക ചരിത്രങ്ങളും ഇസ്ലാമിന്റെ എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയവും കഥകളല്ല. കഥകളിലൂടെ ഉണ്ടാക്കി ഒന്നും ഇസ്ലാമിന് അല്ല. അയ്യൂബ് അല്ല, ഞാനേ അല്ല താങ്കളോടല്ലോ. അയ്യൂബേ ഒരു സെക്കൻഡ്, ഞാന് ഒരു കാര്യം അദ്ദേഹത്തോടൊന്ന് പറയട്ടെ. ഈ ചോദ്യം ചോദിച്ച അനിൽ ബ്രദറിനോടാ പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിന് വളരെ കാര്യപ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ മുന്നിൽ വെച്ചത്. പ്രവാചകന്മാരിലൂടെ എന്നുള്ള താങ്കളുടെ ആ വാദത്തെ ഇവിടാണ് അദ്ദേഹത്തിന് സംശയമെന്ന് ചോദിച്ചത്. അപ്പൊ അതിനാണ് അദ്ദേഹത്തിന് പറഞ്ഞത്, ഇസ്ലാമിൽ 124,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരെവിടെ വന്നെന്നോ എപ്പോ വന്നെന്നോ അവരുടെ പേര് ഊരു വിവരം ഒന്നും ചോദിക്കരുത്. അത് കഥയാണ്. കഥയിൽ ചോദ്യമില്ലെന്ന് ഞാൻ അദ്ദേഹത്തോടാ പറഞ്ഞത്, താങ്കളോടല്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ താങ്കൾ പറഞ്ഞു കൊടുക്കുമ്പോ താങ്കളും അയാളെ കണക്ക് അറിവില്ലാത്തവനായി പോകുന്നു. അല്ലെങ്കിൽ പിന്നെ പറയൂ. ഒരു 124,000 പേര്, 124,000 പേരുടെ പേര് എന്തായാലും ഇസ്ലാം എന്ന ഗ്രന്ഥം സത്യഗ്രന്ഥമാണ് താങ്കൾ അവകാശപ്പെടുന്നത്. സത്യഗ്രന്ഥത്തിൽ ഒരു കളവും പാടില്ല, ഒരു അസത്യവും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ 124,000 പേര് പ്രവാചകന്മാരുടെ പേരും വിവരവും ഒന്ന് പറഞ്ഞേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. സമയം ഞങ്ങൾ മണിക്കൂറുകളോളം ഇരിക്കാം. ശരി ശരി, അറിയാവുന്ന ഓർമ്മയിലുള്ള അറിയാവുന്നല്ല ഓർമ്മയിലുള്ളത് ചോദിച്ചു ഞാൻ പറയാം. അല്ലെങ്കിൽ പ്രവാചകൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് കഥ പറയുന്ന കഥ കേൾക്കുന്ന റൂം അല്ല. കഥ പറയുന്ന കഥ കേൾക്കുന്ന റൂം ഞങ്ങൾക്ക് താല്പര്യം. യഹൂദ പ്രവാചകന്മാരുടെ പേര് മാറ്റി വേറെ പേരിട്ട് പറയരുത്. അല്ലാതെ നിങ്ങളിലുള്ള ആരെങ്കിലും പേര് പറയണം. ഒരു മിനിറ്റ് സഹോദര അനിൽ ബ്രദറെ, ഞാന് ഈ അയ്യൂബ് ബ്രദറെ നിക്കേ, അയ്യൂബ് ബ്രദറെ സത്യം പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മള് സത്യം കേൾക്കാനുമാണ് ഇരിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായ ചോദ്യം ഖുർആനിൽ ഉള്ള കാര്യമേ ചോദിച്ചുള്ളൂ. 124,000 പ്രവാചകന്മാർ അള്ളാഹു അയച്ചിട്ടുണ്ട്. അള്ളാഹു 124,000 പേര് അയച്ചിട്ടുണ്ടെന്ന് ഖുർആനിൽ കള്ളം പറയില്ലല്ലോ. സത്യം പറയാം. ആ 124,000 പേര് ആരൊക്കെ എവിടെയൊക്കെ അയച്ചു, ഈ അവരെന്താണ് പേര് വിവര ഡീറ്റെയിൽസ്? എന്തായാലും ഒരു പ്രവാചകന് മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രവാചകന് മുഹമ്മദ് എന്ന് പേരുണ്ട്. അപ്പൊ തീർച്ചയായാലും മറ്റുള്ള 124,000 സംതിങ് ആൾക്കാർക്കും പേരും ഊരും ഉണ്ടാകണം. പേരും ഊരും ഇല്ലാത്തത് പ്രവാചകന്മാരെന്ന് ആരും വിശ്വസിക്കില്ല, അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, താങ്കൾ അതൊന്ന് പറയൂ. 100,000 ഞങ്ങൾ മണിക്കൂറുകളോളം ഇരിക്കാം, താങ്കൾ പറയുന്നവരെ ഒന്ന് കേൾക്കാം. പറഞ്ഞോളൂ. പറ സലീമേ, മൈക്കെടുത്ത് പറ. അയ്യൂബ് പറ. ഈ ഓർമ്മയിൽ നിന്ന് പറയണ്ട, ക്രൈസ്റ്റ് ബ്രദർ ചോദിച്ച കൃത്യമാണ്. 124,000 പേരെന്ന് നിങ്ങളുടെ ഞങ്ങളുടെ പുസ്തകത്തിലല്ല, നിങ്ങളുടെ സത്യപുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യം സത്യമായിട്ട് തന്നെ പറയണം. അല്ലെങ്കിൽ പറയണം നിങ്ങളുടെ അറിവിദേവൻ ചുമ്മാ ഒരു തള്ളു തള്ളിയതാണ്, അത്രയൊന്നും ഇല്ല എന്ന് പറയണം. ഇതിലേതൊരു ഒന്ന് പറയണം. ഒന്നെങ്കിൽ എണ്ണം കൃത്യമായിട്ട് പറയണം, പേരും പറയണം. ഇല്ലെങ്കിൽ അത് ചുമ്മാ ഒരു ബെഡായി ആണെന്ന് പറയണം. ഇതിലേതെങ്കിലും ഒന്ന് പറയണം, എന്നിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, കറക്റ്റ്. രണ്ടിലൊന്ന് തെളിയിച്ചിട്ട് മുന്നോട്ട് പോകാനും, രണ്ടിലൊന്ന് തെളിയിച്ചിട്ടേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. അതായത് 125,000 പ്രവാചകന്മാർ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ട് എന്ന് പറയുന്നു. അവർ എത്ര, അവരുടെ പേര് വേണം നിങ്ങൾക്ക്,
അവരെവിടെയൊക്കെ ജനിച്ചു എന്ന് പറയണം. അപ്പോൾ ഈ 120,000 പ്രവാചകന്മാരെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ എന്താ പറയുന്നത് വലിയ ഓർമ്മശക്തിയുടെ ഉടമസ്ഥനായിരിക്കണം. അത്രയൊന്നും നിങ്ങൾക്കും കാണത്തില്ല, നിങ്ങളുടെ ഏർപ്പെടുത്തുന്നു നമുക്ക് കാണത്തില്ല. നിങ്ങള് റെഫറൻസ് പറഞ്ഞാ മതി. അനില് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കുന്നുണ്ട്, നിങ്ങൾ ചിരിക്കുന്നു കളിക്കുന്നു കൈകൂട്ടുന്നു, ഞാൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കല്ലേ. എന്റെ അവസരം വരുമ്പോ നിങ്ങൾ എന്തിനാ 120,000 ആദൻ നബി അലൈഹിസലാം മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരെ എടുത്ത്, ആദൻ നബി അലൈഹിസലാം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രവാചകനാണ്, ആദൻ നബി മുതൽ ഇങ്ങോട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസലാം, ഇസ്മായിൽ നബി അലൈഹിസലാം, അങ്ങനെ നിരവധി നിരവധി ഓരോരുത്തരുടെ പേരെടുത്തു കഴിഞ്ഞാല് ഇങ്ങി അറ്റം വന്ന് നിൽക്കുന്ന ഇപ്പൊ ഇസ്മായിൽ നബി അലൈഹിസലാം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ഇങ്ങി അറ്റം വന്ന് നിൽക്കുന്ന നബി അടക്കം അവസാന അന്ത്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരടക്കം 125,000 പ്രവാചകന്മാര് പ്രവാചകന്മാര് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഈ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മുഹമ്മദ് നബിയെ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങൾ ആ ഗ്രന്ഥത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചോളൂ. അനിലിന് മുഹമ്മദ് നബി എന്ന കേൾക്കുന്നില്ല. സ്വന്തം വീട്ടിൽ അച്ഛൻ കൊള്ളൂലാത്തോണ്ട് നാട്ടിൽ കിടക്കുന്നവരുടെ പേര് പറഞ്ഞ നാട്ടിലെ നല്ല ആൾക്കാരെ നോക്കിയിട്ട് അയാളെ അച്ഛൻ എന്ന് പറയുമ്പോലെ പുള്ളിയുടെ കിതാബില് പ്രവാചകന്മാരൊന്നുമില്ല, അതുകൊണ്ട് അപ്പുറത്തെ ആളുടെ പേര് മാറ്റി പ്രവാചകന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ബൈബിളിൽ പ്രവാചകന്മാരാന്ന് അംഗീകരിക്കാത്തവരല്ല ഇവർക്ക് പ്രവാചകന്മാര്, പേരും മാറ്റി പ്രവാചകൻ. ഇതിനൊക്കെ വേറെ ജോലി, ഇതിനെല്ലാം പോയി ഇതിനൊന്നും വേറെ ജോലിയില്ല. ഒരു സംസാരിക്കാൻ വന്ന അനിൽ ബദറെ, അയ്യൂബ് സംസാരിക്കാൻ വന്നതല്ലയോ, നമ്മൾ അങ്ങനെ പോണ്ട. നമ്മുടെ ക്രൈസ്റ്റ് ബദറെ സംസാരിക്കും, അവര് സംസാരിക്കട്ടെ. അയ്യൂബ് ഇപ്പൊ പറയും, എല്ലാ തെളിവും കൊണ്ടുവരും. തെളിവില്ലെങ്കിൽ ക്രൈസ്റ്റ് ബദർ സംസാരിക്കത്തില്ല, അപ്പോഴേ ഇറക്കി വിടും. അതിനാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ മോഡാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് തെളിവ് വേണം. 125,000 പേര് എവിടെ അയച്ചു, അവർ ഏത് രാജ്യങ്ങളിലൊക്കെ പോയി, അവരുടെ പ്രവർത്തനം എന്തൊക്കെയായിരുന്നു അതറിയണം. രണ്ടാമത് മെയിൻ കാര്യം അറിയാനുള്ളത് ഈ അള്ളാഹുവിനെ പറ്റിയാ. ഈ അള്ളാഹുവിനെ പറ്റി ഖുറാനിൽ നിന്നേ ചോദിക്കുള്ളൂ, വേറെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ചോദിക്കില്ല. അള്ളാഹു എവിടുന്ന് വന്നു, അള്ളാഹുവിന്റെ ഒറിജിൻ എവിടുന്നായിരുന്നു, അള്ളാഹുവിനെ കൊണ്ടുവന്നത് ആര്, ഇതിനെ കുറിച്ചൊക്കെ റെഫറൻസോട് കൂടി പറയാൻ കഴിയണം. അതല്ല എങ്കിൽ താല്പര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം അനിൽ ബ്രദറെ, നമുക്ക് വൺ ടു വൺ ടോക്ക് ആണ് നമുക്ക് പെട്ടെന്ന് അത് എല്ലാവർക്കും കേൾക്കാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മൾ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചോദ്യമുണ്ട്, പക്ഷെ ക്രൈസ്റ്റ് അച്ഛൻ അത് നല്ലവരെ ചോദിച്ചൊരു പോയിന്റിലാക്കി നിർത്തിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓക്കെ ബ്രദറെ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ക്രൈസ്റ്റ് അച്ഛൻ ഈ ഖുറാൻ ലളിതമാക്കിയാണ് ഈ ഇവരുടെ ദേവൻ ഇറക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്ന പോലെ ഈ 125,000 പേരുടെ പേര് എനിക്കറിയത്തില്ല, ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല. കാരണം ഇത് ലളിതമായിട്ടും എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യാവുന്നതായാണ് ഇദ്ദേഹം ഇറക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് കൃത്യമായിട്ട് അത് ക്രൈസ്റ്റ് ഞാൻ ചോദിച്ച പോലെ കൃത്യമായിട്ട് എവിടെയാണ് പേര് എന്താണെന്ന് നമുക്ക് അറിയണം. അല്ലാതെ അയ്യൂബിനെ മുന്നോട്ട് എൻ്റെ ഓർമ്മയിൽ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ന്യായീകരണത്തിൽ ആ എക്സ്പ്ലനേഷനിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്. നമുക്ക് രണ്ട് ഒന്നെങ്കിൽ ഇദ്ദേഹം പറയണം, എല്ലാവരുടെയും പേര് പറയണം, അല്ലെങ്കിൽ ലാഹദേവന്റെ ഒരു ബെടായി ആണെന്നുള്ള കാര്യം സംസാരിച്ചിട്ട് മുന്നോട്ട് വിടാവുള്ളൂ. ഓക്കെ, ക്രൈസ്റ്റ് അച്ഛൻ സംസാരിച്ചുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഇവിടെ കഥ കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇവിടെ പറഞ്ഞതിന് ആധികാരികത വേണം, കൃത്യത വേണം, വ്യക്തത വേണം, അതും റെഫറൻസ് വെച്ച് പറയണം. റെഫറൻസ് ഇല്ലെങ്കിൽ ആ പറയുന്ന എല്ലാ കാര്യങ്ങളും തള്ളിക്കളയും, പിന്നെ ഞങ്ങൾക്ക് ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഞാൻ എപ്പോഴും സത്യസന്ധമായി കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ആളാണ്. അതിന് അടിസ്ഥാനം വേണം, അതിന് കൃത്യമായ രേഖകൾ, അതിന് പിൻബലം വേണം. എങ്കിൽ മാത്രമേ ഈ 120,000 ചുമ്മാ ബ്ലൈൻഡായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ അയച്ചു,
ഏതൊക്കെ രാജ്യത്താണ് ഈ 125,000 പേര് പോയത്, അവരുടെ പേരുകൾ വിവരങ്ങളൊക്കെ വേണം. അത് ഖുറാനിൽ അത് കൊണ്ടുവരണം, അത് കൊണ്ടുവരണം. ഇപ്പൊ ബൈബിളില് ഞങ്ങൾ ഇല്ലാത്ത ഒരു പ്രവാചകന്റെ വാക്കും ഞങ്ങൾ നാവിൽ ഉച്ചരിക്കില്ല. ഒരു പ്രവാചകനും ഇല്ലാത്ത ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കള്ളനായി, ഞാൻ പറയാൻ പാടില്ല. ബൈബിളിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അവിടെ കള്ളനായി. കാരണം ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്. അപ്പോ ഇങ്ങനെ പറയുമ്പോൾ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്ന് ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ ഈ 125,000 പേര് ആരൊക്കെ, ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യരാണല്ലോ അവര്, ആണോ? മുഹമ്മദിനെ പോലെ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഈ പ്രവാചകന്മാർ അല്ലേ? അവര് വന്ന കാലഘട്ടം ഉണ്ടായിരിക്കും. ബൈബിളിലുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് അവർ വന്നത്, ഏത് പ്രവാചകൻ മോശ ഏത് കാലഘട്ടത്തിൽ വന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഈ 125,000 പേര് മനുഷ്യരായിരുന്നു, അവരെവിടൊക്കെ വന്നു, അവരേതൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഈ പ്രബോധനം നൽകി ഇല്ലേ, അതിനെ കുറിച്ച് വ്യക്തത വേണം. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, സമ്മതിക്കില്ല. താങ്ക് യു. ഒരു കാര്യം കൂടെ, ഈ ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഇവരുടെ ദേവൻ പറഞ്ഞൊരു കാര്യം, എല്ലാ ദേശങ്ങളിലും അതത് ദേശങ്ങളിലെ ഭാഷകളിലാണ് ഇവരുടെ പിന്നെ പ്രവാചകന്മാര് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യയിൽ വന്ന പ്രവാചകൻ ആരാന്നും കൂടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ അയ്യൂ പറഞ്ഞിരിക്കേണ്ടതല്ലേ? കാരണം അതറിയണം നമ്മൾ ഇന്ത്യയിൽ ആരാണ് വന്നത്. ബ്രദറെ, ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്, ഞാൻ ഡ്രൈവ് ചെയ്യാണ്, ഞാൻ കേറിക്കോളാം. ഇടയ്ക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ നിങ്ങൾ സംസാരിച്ചോളൂ. ഞാനിത് കേട്ട് എല്ലാത്തിനും കൃത്യമായ ഉത്തരം ഞാൻ പറയുന്നതാണ്. ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാണ് കേട്ടോ, നിങ്ങൾ സംസാരിച്ചോളൂ. സോറി, ഞാൻ അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഡിബേറ്റ് ഫുൾ ഇരുന്ന് ഞാൻ ഡീൽ ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളാ. കേട്ടോളാം. ഓക്കെ, പറഞ്ഞോളൂ, ഞാൻ കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ ഈ തെളിവൊക്കെ ചോദിക്കുന്നോണ്ടാ മിണ്ടാത്തത്? ഞങ്ങള് അപ്പം ഇത്രേ ഉള്ളു, തെളിവ് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനായത്. നിങ്ങൾ തെളിവ് ചോദിക്കാതിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-3 മണിക്കൂർ എന്തുവാ വാദ് ഓതുക എന്ന്, എന്തോ അവർ എങ്ങനെ പറയുമല്ലോ, എന്തോ ഓതുക എന്നൊക്കെ പറയുന്ന കേൾക്കാം. നമ്മുടെ അയ്യൂബ് താഴെ പോയി. ഓക്കെ, ഞാൻ അടുത്ത ആൾക്ക് വരാം കേട്ടോ. അയ്യൂബിന് അടുത്ത ആൾ ആരാണ് വരുന്നത്? ഞങ്ങളുടെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? മമ്മു, നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച്, ഞങ്ങൾ എന്തെങ്കിലും ഒരു വഴക്കോ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ശരി, ഞാനൊരു ഒരെണ്ണം ഞാൻ ഇടാം, ഒരു ഹദീസ് ഇടാം, നിങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക് കേട്ടോ. ഞാൻ ഇടുന്ന ഹദീസ് നിങ്ങളൊന്ന് പരിശോധിക്കും. ആരാണവർ? വഴി പിഴയ്ക്കാത്തവർ. നമ്മുടെ സലീം പറഞ്ഞ പ്രകാരം, അല്ലെ, സലീം എന്ന കേരള പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏകദൈവത്തെ വിശ്വസിച്ചാൽ മതി, അവരാണ് വഴി പിഴയ്ക്കാത്തവർ. ഈ ഏകദൈവം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്താ ഏകദൈവത്തെ വിശ്വസിക്കുന്നത്, അത്രയും പറഞ്ഞാൽ മതി, അവര് വഴി പിഴച്ചവരല്ല. നോക്കിക്കോണേ. അപ്പം വഴി പിഴയ്ക്കാത്തവര് ആരാണെന്നുള്ളത് ഞാൻ മുകളിൽ ഒരു ലിങ്ക് ഇടാം. ആ ലിങ്കും പ്രകാരം ഇവർ വഴി പഴച്ചവരല്ല. നിങ്ങൾ മനസ്സിലായിക്കോണം, ഈ ലിങ്കിൽ പറയുന്ന പ്രകാരം അവർ വഴി പഴച്ചവരല്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഒരു സെക്കൻഡ് ഞാൻ എടുക്കട്ടെ. ഇതൊക്കെ പഠിക്കണ്ടേയോ? പിന്നെ പഠിക്കണം, അത്യാവശ്യം. ഇത് നല്ലൊരു ടോപ്പിക്കാ, വഴിപഴിച്ചവരാരാണെന്ന് നമുക്ക് അറിയണമല്ലോ. അത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് ഇട്ടോണ്ടിരിക്കാം. കാരണം ഇവര് എപ്പോ കേറി വന്നാലും നിങ്ങൾ വഴിപഴിച്ചവര്, ഇവര് ദിവസം 17 പ്രാവശ്യം കിടന്ന് വഴിപഴിച്ചവരെന്ന് പറയുന്നു. അങ്ങനെ ആണെങ്കിൽ ഈ വഴിപഴിച്ചവരാരാണെന്നുള്ള ഒരു സത്യം നമുക്ക് പഠിക്കാം. ഞാൻ ഇട്ട ഹദീസ് പ്രകാരം
അതിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സഹീഹുൽ ബുഖാരി 67-82 ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്നു, പ്രവാചകൻ പറഞ്ഞു, വ്യഭിചാരി നിയമവിരുദ്ധമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല. വഴി പിഴയ്ക്കാത്തവരുടെ സ്വഭാവം കേട്ടോ. ഹലോ, ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ഞാൻ അത് എടുത്തു വായിക്കാം. പ്രവാചകൻ പറഞ്ഞു, ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാന്നൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കണം. വ്യഭിചാരി നിയമവിരുദ്ധമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല. ചെയ്യുന്ന സമയത്ത് നോക്കണം. അടുത്തത്, ആരെങ്കിലും മോഷ്ടിക്കുമ്പോൾ അവൻ മോഷ്ടിക്കുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ ഈ സംഭവം കഴിഞ്ഞാൽ അവൻ ആരാണ്? വഴിപിഴയ്ക്കാത്തവൻ. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ വിശ്വാസിയല്ലാത്തവൻ. വഴിപിഴയ്ക്കാത്തവരുടെ ഒന്നാമത്തെ നിയമം എങ്ങനെയുണ്ട്? എങ്ങനെയാ ചെയ്യുന്ന സമയത്ത്, ഒരു ഇപ്പം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല, വിശ്വാസിയല്ല. വിശ്വാസി അവര് സത്യവിശ്വാസി. ആ സത്യവിശ്വാസി. എന്റെ കൈ നിട്ടതല്ല നിങ്ങൾക്ക്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന സംഭവമാണോ ഇത്? ഇതെങ്ങനെയാ ഇത്? ആ അത് ഓട്ടോമാറ്റിക്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവര് ആ പരിപാടി ചെയ്യുമ്പോൾ അവർ വിശ്വാസിയല്ല. അത് ചെയ്തു കഴിഞ്ഞ കള്ളത്തരം ചെയ്തു കഴിഞ്ഞ് അവര് ഉടനെ ഏകദൈവ വിശ്വാസിയാന്ന് പറയും. ഒന്ന് എക്സസൈസ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോ, അതിപ്പോ എന്തായാലും പറഞ്ഞിട്ടില്ല. എക്സസൈസ് ചെയ്യുമ്പോൾ അവൻ വിശ്വാസി. അപ്പൊ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയ. വിഭജിക്കുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല, വിഭജിച്ച് കഴിഞ്ഞാൽ അവൻ വിശ്വാസിയാണ്. അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പൗഡറൊക്കെ പൂശി പിന്നെ എന്തുവാ ഏറ്റവും കൂടുതൽ ഇഷ്ടം അത്തറും അത്തറൊക്കെ പൂശി കഴിഞ്ഞാൽ ആള് വിശ്വാസിയായി. അതാണല്ലോ ഇവര് പള്ളിയിലൊക്കെ പോയി അത്തറ പൂശിയിട്ടൊക്കെ വരുന്നത്. അവരാണ് വിശ്വാസി, സത്യവിശ്വാസി. ആ സത്യവിശ്വാസിയെ കുറിച്ച് പിന്നെ പറയണ്ട. ഓക്കെ അച്ഛൻപ്രോ, അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പം ഒരു ഇവരുടെ കൂട്ടത്തിൽ ഒരാള് ഒരു ബാങ്ക് റോബറി നടത്തി, ഒരു 25 ലക്ഷം രൂപ മോഷ്ടിച്ചു. ആ 25 ലക്ഷം രൂപ 25 വർഷം കൊണ്ട് അയാളത് എന്നാ ചെലവാക്കി തീർത്തുന്ന് കുട്ടിക്കോ? അങ്ങനെ വരുമ്പോ ഈ ആള് 25 വർഷം കഴിഞ്ഞ വിശ്വാസിയാവുള്ളൂ, അതോ ഈ ബാങ്കിൽ നിന്ന് 25 ലക്ഷം രൂപ എടുത്ത് ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോ വിശ്വാസിയാണോ? അതെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എന്ന് പറയാമോ? അത് അത് ഇറങ്ങി അവൻ കൊണ്ടുവന്ന് ഏതെങ്കിലും പെട്ടിക്കകത്ത് വെക്കുമ്പോ, അതായത് മോഷ്ടിച്ചത് അവിടുന്ന് എടുത്തു കൊണ്ടുവന്ന് അവനിങ്ങി ഇറങ്ങിപ്പോയിരുന്നാൽ അവൻ വിശ്വാസിയായി. ഞാൻ പറഞ്ഞില്ല അതെവിടെങ്കിലും കൊണ്ടുവച്ചാല് ഉടനെ പിന്നെ അവൻ വിശ്വാസിയാണ്. കക്കുമ്പം അത് ആ എടുക്കുന്ന സമയത്ത് ആണ് അവൻ വിശ്വാസിയല്ല. ഇത് നിങ്ങളൊന്ന് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്ക്, ചിന്തിക്കുന്നവർക്ക് ഇത് ഇഷ്ടാന്തം. കാണിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. ദിവരാജൻ പറഞ്ഞ കേട്ടായിരുന്നോ? കേട്ടില്ലല്ലോ. ഹലോ സഹോദരന്മാരെ, നമ്മുടെ സലീം എന്താ പോയത്? ആരെങ്കിലും ഇറക്കി വിട്ടതല്ലോ? ഇല്ല ഇല്ല, ക്രൈസ്റ്റ് ജയ ഇറങ്ങിപ്പോയി, മറുപടി ഇല്ല, തന്നെ തന്നെ ഇറങ്ങിപ്പോയി. ഓക്കെ 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 ഓക്കെ, ഇതാണ് സ്ഥിതിവിശേഷം. ഈ പാവങ്ങള് വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന കാര്യം കുറേശ്ശെ കുറേശ്ശെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നല്ല കാര്യം, മനസ്സിലാക്കട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ.
അല്ല ഇപ്പൊ ഞങ്ങള് ശാന്തമായി സംസാരിക്കുന്നവരടുത്ത് സമയം കൊടുത്ത് തെളിവ് വെച്ച് സംസാരിക്കുന്നവർ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക, സംസാരിക്കാനുള്ള അവകാശം കൊടുക്കും. അതുപോലെ ഇവിടെ വന്നിട്ട് അതായത് അനാവശ്യപരമായിട്ടുള്ള സംസാരങ്ങള്, ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ താഴെ ഇറക്കുക. മാത്രമല്ല ആവശ്യമില്ലാത്ത മെസ്സേജ് ഇടുന്നവരെയും നമ്മൾ എന്ത് ചെയ്യും, പുറത്താക്കും. അവരെ മെസ്സേജ് അവരെ പുറത്താക്കുന്നതോടുകൂടി അവരെ മെസ്സേജ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോകും, പിന്നെ അവരിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ കൂട്ടുകാരൻ വോൾഫ് എന്തോ ചെന്നായി ഒന്ന് മേളിലേക്ക് വാ. വോൾഫ് അതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ചെന്നായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. ചെന്നായി മുകളിലേക്ക് വരൂ. ആരാണ് ചെന്നായി? ഒരു കാര്യം കൊണ്ട് അഡ്രസ് ചെയ്യണേ, അതായത് ഈ വഴി പിഴപ്പിക്കുന്ന ആൾ അള്ളാഹു അല്ലേ? അപ്പൊ അള്ളാഹു വെച്ചിട്ട് പിന്നെ വഴി പിഴച്ചവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇദ്ദേഹം തന്നെ ഒരു കാര്യം അനുവദിക്കുന്നു, എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് ആ അനുവാദം കൊടുത്ത് ആ ചെയ്തവരെ ഇങ്ങനെ തന്നെ കുറ്റം വിധിക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസം, ഇത് ഇരട്ടത്താപ്പല്ലേ? വഴി പിഴപ്പിക്കുന്ന ആൾ അള്ളാഹു, എന്നിട്ട് വഴി പിഴിച്ചവരെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറയുകയും ചെയ്യുന്നു, ഇത് ഒരു ഇരട്ടത്താപ്പല്ലേ? ഇത് അല്ല, ഇപ്പൊ ഇതാണ് വിഷയം. നമുക്ക് ഇവരോട് ചോദ്യം ചോദിക്കുമ്പോ ഇവർക്ക് ഈ റെഫറൻസ് വെച്ച് ഉത്തരം പറയാൻ ഇവർക്ക് കഴിയത്തില്ല. നമുക്ക് ചോദ്യം ഇങ്ങനെ നമ്മുടെ ചോദ്യം എന്നും അത് ജീവനോടെ നിൽക്കുകയാണ്. ആ ചോദ്യത്തിന് പ്രത്യുത്തരം പറയാൻ ഇവരുടെ പക്കൽ ഒന്നുമില്ല. അങ്ങനെ പ്രത്യുത്തരം പറഞ്ഞാല് ഇവര് പിന്നെ 16 അല്ലെങ്കിൽ 100 ചോദ്യത്തിന് ഉത്തരം പിന്നെ പറയേണ്ടി വരും. അങ്ങനെ ഈ ഖുർആൻ എന്ന പുസ്തകം വളരെ സങ്കീർണമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കളെ ഈ AchanK കേരളത്തിന്റെ ഉടനീളം മൈക്ക് ഇങ്ങനെ വലിച്ച് ആകാശത്തോളം ഉയർത്തി പിടിച്ച് ബൈബിളിനെ വിമർശിച്ച് നടന്നപ്പോ ഒന്നും ഈ AchanK സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ക്രിസ്ത്യാനികൾ ഈ ഖുറാനും ഹദീസുകളും അവരുടെ ഇതര ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് നല്ലവണ്ണം മനസ്സിലാക്കുമെന്ന്. കാരണം ദൈവം ക്രിസ്ത്യാനികൾക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട്. എന്താ ബുദ്ധി? ഒരു കാര്യം പറയുമ്പോൾ അതിനകത്തിരിക്കുന്നത് കള്ളമാണോ സത്യമാണെന്ന് അത് തെളിയിച്ചു കൊടുക്കാനുള്ള ദൈവകൃപ ക്രിസ്ത്യാനികൾക്കുണ്ട്, ദൈവമക്കൾക്കുണ്ട്. ഇത് ആർക്കറിഞ്ഞുകൂടായിരുന്നു? ഈ AchanKനെ പോലുള്ള ദാവാ പ്രസംഗർക്ക് വെള്ളമില്ലാതെ ഓടുന്ന മേഘങ്ങളെന്നാ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഒരു കഴമ്പും കാര്യമില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവര് കംപ്ലീറ്റ് മൗനമായിരിക്കുക. AchanKനെ പോലുള്ള ആൾക്കാരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്തോ ഒരു നാവും പാമ്പാട്ടോ ആയിരുന്നു. ഇപ്പം പാമ്പ് മാളത്തിൽ കയറി കിടക്കുവാണ്, പുറത്തോട്ട് തലയിട്ട് നോക്കും, ഇറങ്ങാൻ പറ്റത്തില്ല. വേണ്ട നിൽക്കുന്നു ക്രൈസ്തവ മിഷണറിമാർ. അത് അങ്ങനെ അവസ്ഥയായി തീർന്നു. അതുകൊണ്ട് ഈ സലീമിനെ പോലെയുള്ളവർ എന്തോ, സലീമിനൊക്കെ ചെറിയ ആളൊന്നും അല്ല കേട്ടോ. സലീമൊക്കെ ഇവിടെ വന്ന് ഒരു കാലത്ത് അച്ചുകുഞ്ഞു ബ്രദറിന് അറിയാലോ, ഈ റൂമൊക്കെ വളരെ വളരെയേറെ പുളകം കൊള്ളിച്ച ഒരാളാണ് സലീം. ഇപ്പൊ സലീമിന് മിണ്ടാട്ടമില്ല, അതാണ് സംഭവം. ഇനി അങ്ങനെ അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അതാണ് അവർക്ക് സത്യത്തിലേക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ മടങ്ങി വരാം, അതല്ല എങ്കിൽ ഇങ്ങനെ ഉത്തരം മുട്ടി മാളത്തിൽ ഒളിക്കേണ്ടി വരും. അതാണ് സത്യാവസ്ഥ.